ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് പ്രമേഹം നിയന്ത്രിക്കുവാൻ സഹായകരമായിട്ടുള്ള 13 ഭക്ഷണങ്ങളെ കുറിച്ചിട്ടാണ്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ നമ്മൾ പറയുകയാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നു, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല, ആവശ്യക്കാർക്കൊന്ന് ഷെയർ കൂടെ ചെയ്ത് സഹായിക്കുക കേട്ടോ. അപ്പോൾ നമുക്കറിയാവുന്നതാണ് നമ്മുടെ ജീവിതശൈലി രോഗം തന്നെയാണ് പ്രമേഹം. നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നിയന്ത്രിക്കാനായിട്ടും സാധിക്കും കേട്ടോ. അപ്പോൾ ഭക്ഷണം മാത്രം നിങ്ങൾ കൺട്രോൾ ചെയ്യുകയല്ല വേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തത്തിലൊരു ചിട്ട കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഞാൻ അതിനെക്കുറിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പറയാറുണ്ട്. അതുതന്നെ നമ്മൾ കൃത്യമായിട്ട് 8 മണിക്കൂർ ഉറങ്ങുക, അതുപോലെ തന്നെ വ്യായാമം, നല്ല രീതിയിലുള്ള വ്യായാമം ചെയ്യുക, ഭക്ഷണക്രമത്തിൽ ചിട്ട വരുത്തുക, സ്ട്രെസ്സ് കുറയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിതിനെ നിയന്ത്രണത്തിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിന്ന് നോക്കാം എന്തെല്ലാം ഭക്ഷണങ്ങളാണ് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ നമ്മളെ സഹായിക്കുന്നതെന്ന്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഭക്ഷണം എന്ന് പറയുന്നത് തിനയാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഒരുപാട് പോഷകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ഇപ്പോൾ പഠനങ്ങൾ പറയുന്നുണ്ട് അല്ലേ. ഡയബറ്റിക് ഫുഡ് എന്നാണ് തിനയെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. നാരുകളാൽ സമൃദ്ധമാണ് തിന, പ്രമേഹ രോഗികൾക്ക് ഉത്തമമാണ്. അരി, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളെക്കാൾ പോഷകമൂല്യം ഏറിയവയാണ് തിന. മറ്റ് ധാന്യങ്ങളെക്കാൾ ധാരാളം പ്രോട്ടീനും നാരുകളും ഇതിലടങ്ങിയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് താരതമ്യേന വളരെ കുറവുമാണ്. ആയതിനാൽ തന്നെ പ്രമേഹ രോഗികൾക്ക് ഉത്തമ ഭക്ഷണമാണ് തിന. അപ്പോൾ തിനയുടെ പുറംതൊലി നീക്കം ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്, അല്ലെങ്കിൽ ഉണക്കിപ്പൊടിച്ച് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റ് ധാന്യങ്ങളുമായിട്ട് ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ തിന ഡെയിലി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാൻ നമ്മളെ സഹായിക്കും കേട്ടോ. അടുത്തതെന്ന് പറയുന്നത്, അപ്പോൾ അടുത്ത ഭക്ഷണം എന്ന് പറയുന്നത് കോവയ്ക്കയാണ്. നമ്മുടെ വീടുകളിലൊക്കെ ധാരാളം കണ്ടുവരുന്ന ഒന്നാണ് കോവയ്ക്ക. മിക്കവരും അത് ഉപയോഗിക്കലില്ല അല്ലേ. ഒരുപാട് കാട് പോലെ ഉണ്ടാവും, ചിലവരൊക്കെ അത് വിട്ടിക്കളയുകയൊക്കെ ചെയ്യും. പക്ഷേ പഠനങ്ങൾ പറയുന്നത് പ്രമേഹ രോഗികൾക്ക് കോവക്ക കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഇത് പ്രകൃതിദത്ത ഇൻസുലിൻ ആണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി കോവക്ക ഉപയോഗിക്കാം. പച്ചയോടുകൂടി കഴിക്കുകയോ ഒക്കെ അറിവിച്ച് കഴിക്കുകയോ എങ്ങനെ വേണോ നിങ്ങൾക്ക് കോവക്ക കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കോവയ്ക്കയിൽ നാരുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു, കൂടാതെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ് കോവയ്ക്കയിൽ. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് ധാരാളം കഴിക്കാവുന്ന ഒന്നുകൂടിയാണ് കോവയ്ക്ക. ഇനി അടുത്തതെന്ന് പറയുന്നത് മധുരക്കിഴങ്ങ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും മധുരക്കിഴങ്ങിൽ മധുരം അല്ലേ, കഴിക്കാമോ എന്ന് ചോദിക്കും അല്ലേ. പക്ഷേ മധുരക്കിഴങ്ങ് പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ് കേട്ടോ. സാധാരണഗതിയിൽ പഠനങ്ങൾ പറയുന്നത് കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും തന്നെ പ്രമേഹ രോഗികൾക്ക് നല്ലതല്ല എന്നാണ്. കാരണം അവയിൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുതലാണ്. എന്നാൽ മധുരക്കിഴങ്ങിനെ ബന്ധപ്പെട്ട പഠനം നടത്തിക്കഴിഞ്ഞപ്പോൾ മധുരക്കിഴങ്ങിലടങ്ങിയിരിക്കുന്ന ക്രോമിയം ഇൻസുലിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ശരിയായ രീതിയിൽ ക്രമീകരിക്കുന്നതിനും സഹായിക്കുമെന്നാണ് വ്യക്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മധുരക്കിഴങ്ങ് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. മാത്രമല്ല ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവ് കൂടിയാണ് ഈ മധുരക്കിഴങ്ങിൽ. അടുത്ത ഭക്ഷണമായിട്ട് കണക്കാക്കുന്നത് ഓട്സ് ആണ്. ഓട്സിൽ അലിയുന്ന നാരായ ബീറ്റ ഗ്ലൂക്കൻ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാനും ഇൻസുലിൻ്റെ പ്രതിരോധം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. റോൾഡ് ഓട്സ്, അതായത് നാരുകൾ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് തന്നെ തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓട്സിൻ്റെ പാചക രീതിയും പ്രധാനമാണ്. ഓട്സ് അധിക നേരം കുറുക്കുന്നതും വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നതും അത്ര നല്ലതല്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്നാൽ നേർപ്പിച്ച പാലിൽ ചേർത്ത് ചെയ്യുന്ന പാചക രീതി ഒത്തിരി നല്ലതാണ് എന്നും ഇഡ്ലി, ദോശ തുടങ്ങിയവയെല്ലാം തന്നെ ഓട്സ് ഉപയോഗിച്ചുണ്ടാക്കുന്നത് പ്രമേഹ രോഗികൾക്ക് ഗുണകരമാണ് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉലുവയാണ് കേട്ടോ. ഉലുവ പ്രമേഹ നിയന്ത്രണത്തിന് ഉത്തമമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പണ്ട് മുതലേ പ്രമേഹം നിയന്ത്രിക്കാനായിട്ട് ഉലുവ ഉപയോഗിച്ച് വരുന്നുണ്ടല്ലേ. ഉലുവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഘടകം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു എന്നും പഠനങ്ങൾ പറയുന്നു. ഉലുവ മുളപ്പിച്ച് ഉപയോഗിക്കുന്നതും പൊടിച്ച് ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഉലുവുണ്ട അങ്ങനെയൊക്കെയല്ലേ, ഉലുവ പൊടിച്ച് അതൊക്കെ ഒത്തിരി നല്ലതാണ്. ഉലുവ തിളപ്പിച്ച വെള്ളം മാത്രം കുടിച്ചാൽ ഉലുവയിലെ മുഴുവൻ ഗുണവും ലഭിക്കില്ല എന്നുകൂടെ പഠനങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അടുത്തതായി നമ്മൾ പറയുന്നത് തവിട് കളയാത്ത ബാർലിയെക്കുറിച്ചിട്ടാണ്.
ധാരാളം നാരുകളും മെഗ്നീഷ്യം, ക്രോമിയം, കോപ്പർ ഇവയെല്ലാം ധാരാളമായിട്ട് ബാർലിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രമേഹത്തെ നിയന്ത്രിക്കുവാനായിട്ട് സഹായകരമാണ്. ബാർലി വേവിച്ച് സാലഡിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുന്നതും മറ്റ് ധാന്യങ്ങളുടെ കൂടെ കഴിക്കുന്നതും ഉത്തമമാണ്. ബാർലി ഉപയോഗിക്കുന്നത് വഴി പ്രമേഹം ഉൾപ്പെടെ മറ്റ് മെറ്റാബോളിക് സിൻഡ്രം തടയാനായിട്ട് സഹായകരമാണ്. പേഴ്സ് ബാർലി എന്നറിയപ്പെടുന്ന തവിടോടുകൂടിയ ബാർലിയാണ് ഏറ്റവും ഗുണകരം. നമ്മുടെ നാട്ടിൽ തവിട് കളഞ്ഞ ബാർലിയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ ബാർലി തവിട് കളയാത്തത് തന്നെ ഉപയോഗിക്കുക. പ്രീ ഡയബറ്റിക് എന്ന അവസ്ഥയിലുള്ള ആളുകൾക്ക് ബാർലി ഉപയോഗിക്കുന്നത് വഴി പ്രമേഹത്തിലേക്ക് കടക്കാനുള്ള സാധ്യത തടഞ്ഞു നിർത്താമെന്ന് അവിടെ പഠനങ്ങൾ പറയുന്നു. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് പച്ചച്ചക്കയെക്കുറിച്ചിട്ടാണ്. പലരും കേട്ടിട്ടുണ്ടാവും അല്ലേ, ചക്കയുടെ എല്ലാ ഭാഗവും നമുക്ക് കറി വയ്ക്കാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത് അല്ലേ. ചക്കയുടെ ചക്കക്കുരു, മടൽ, അതുപോലെ തന്നെ അതിൻ്റെ പൊല്ല, ഇതൊന്നും തന്നെ കളയേണ്ടി വരില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ. അപ്പോൾ പച്ചച്ചക്ക ഷുഗറുള്ളവർക്കും ഒത്തിരി നല്ലതാണ്. പച്ചച്ചക്കയിലെ ചക്കക്കുരുവിലും ധാരാളം നാരുകളും പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവായതിനാൽ ഇടിച്ചക്കയും ചക്കപ്പുഴുക്കുമെല്ലാം പ്രമേഹ രോഗികൾക്ക് കഴിക്കാം. പച്ചച്ചക്കയിലെ നാരുകൾ വയർ നിറഞ്ഞ തോന്നൽ ഉണ്ടാക്കുന്നതിനാൽ ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുവാനും അതുവഴി പ്രമേഹം, അമിതവണ്ണം എന്നിവ പ്രതിരോധിക്കുവാനും സഹായിക്കും. ചക്കപ്പുഴുക്കിൻ്റെ കൂടെ പയറുവർഗ്ഗങ്ങളോ മീനോ ഉപയോഗിച്ചാൽ പ്രമേഹ രോഗികൾക്ക് കൂടുതൽ ഗുണകരമാണെന്നും പഠനങ്ങൾ പറയുന്നു. എന്നാൽ പഴുത്ത ചക്ക രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്തുന്നു എന്നും പ്രമേഹ രോഗികൾക്ക് ചക്കപ്പഴം അത്ര നല്ലതല്ല എന്നു കൂടെ പഠനങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് പയറുവർഗ്ഗങ്ങളെ കുറിച്ചിട്ടാണ്. പയറുവർഗ്ഗങ്ങളിൽ തന്നെ മുതിര, ചെറുപയർ, രാജ്മ, സോയാബീൻ ഇവയെല്ലാം തന്നെ കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് അവരുടെ പ്രമേഹം അല്ലെങ്കിൽ ഷുഗറിനെ നിയന്ത്രിക്കാൻ സഹായിക്കും. കാരണം ഇതിൽ ഫ്ലവനോയിഡുകളും ധാരാളം നാരുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രമേഹം നിയന്ത്രിക്കുവാനും ഒപ്പം വിശപ്പ് കുറയ്ക്കുവാനും നമ്മളെ സഹായിക്കും കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് വെളുത്തുള്ളിയും ഉള്ളിയുമാണ് കേട്ടോ. വെളുത്തുള്ളിയും ഉള്ളിയും പോഷക സമ്പന്നമായ ഭക്ഷണ പദാർത്ഥങ്ങളാണെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവ ഉപാപചയ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തി രോഗസാധ്യത കുറയ്ക്കുവാനും സഹായകരമാണ്. പ്രമേഹ ചികിത്സയിലും ഇവക്ക് രണ്ടിനും പ്രാധാന്യമുണ്ട്. ഉള്ളിയിലും വെളുത്തുള്ളിയിലും അടങ്ങിയിരിക്കുന്ന അല്ലിസിൻ നമ്മുടെ പ്രമേഹത്തെ നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഇവ വേവിക്കാതെയോ അച്ചാർ രൂപത്തിലോ കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് നല്ലതല്ല എന്ന് കൂടെ പഠനങ്ങൾ വ്യക്തമാക്കും. അടുത്തതായി നമ്മൾ പറയുന്നത് നെല്ലിക്കയാണ്. നെല്ലിക്ക ഒരു സപ്പോർട്ടിംഗ് സപ്ലിമെൻ്റായിട്ട് കണക്കാക്കുക അല്ലേ. അപ്പോൾ നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും പോഷകങ്ങളും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാനായിട്ട് സഹായിക്കും കേട്ടോ. അതുമാത്രമല്ല ഇൻസുലിൻ സംവേദനക്ഷമത കൂട്ടുവാനും നെല്ലിക്കയ്ക്ക് കഴിവുണ്ട്. മാത്രമല്ല നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ പ്രമേഹ വ്രണങ്ങൾ ഉണക്കാനായിട്ടും പ്രമേഹത്തിൻ്റെ സങ്കീർണതകൾ കുറയ്ക്കാനായിട്ടും സഹായിക്കും. മാത്രമല്ല നേത്രരോഗങ്ങൾ കുറയ്ക്കാനായിട്ടും ഇത് സഹായകരമാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് പുഴക്കാത്ത നീന്തക്കായയാണ്. അതായത് പച്ചക്കായ എന്നൊക്കെ നമ്മൾ നീന്തപ്പഴത്തിൽ ധാരാളം കാർബോഹൈഡ്രേറ്റും കലോറിയും എല്ലാം ഉയർന്ന അളവിലുണ്ട്. മറ്റു പഴങ്ങളെ അപേക്ഷിച്ച് ഗ്ലൈസമിക് ഇൻഡെക്സും കൂടുതലാണ് എന്ന് കരുതി നീന്തപ്പഴം പ്രമേഹ രോഗികൾക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ടില്ല. നാരുകളും പൊട്ടാസ്യവും വൈറ്റമിൻ സിയും എല്ലാം ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് നീന്തപ്പഴം. പഴുക്കും തോറും ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുമെന്നതിനാൽ അധികം പഴുക്കാത്ത നീന്തപ്പഴം പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്നതാണ്. നീന്തപ്പഴം ചെറിയ അളവിലും പ്രധാന ഭക്ഷണത്തിൻ്റെ ഇടവേളയിലും കഴിക്കുന്നത് ഉത്തമമാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുവാനും ഇത് സഹായകരമാണ്. പച്ച നീന്തക്കായും പച്ച ചെറുകായും പ്രമേഹ രോഗികൾക്ക് കഴിക്കുന്നത് ഒത്തിരി ഉത്തമമാണ്. പച്ചക്കായയിലും റെസിസ്റ്റൻസ് സ്റ്റാർച്ച് അടങ്ങിയിരിക്കുന്നു. ഇത് പഞ്ചസാരയുടെ നില നിയന്ത്രിച്ച് നിർത്തുവാനായിട്ട് സഹായിക്കും. തോരനായോ വേവിച്ചോ അല്ലെങ്കിൽ മെഴുക്കുരട്ടി വെച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്ക്. അടുത്തതെന്ന് പറയുന്നത് പാവയ്ക്കയാണ് കേട്ടോ. പാവയ്ക്ക എങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ അത് ഞാൻ എൻ്റെ സ്ക്രീനിൽ വെച്ചേക്കാം. അപ്പം അതും കൂടെയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നല്ലൊരു ഇൻഫർമേഷൻ തന്നു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് വരണവരെ ടാറ്റാ.